ഹായ് വളരെ വ്യത്യസ്തമായ ഒരു യാത്രയിലായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വ്യത്യസ്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം യാത്രാനുഭവം എന്നോ ഒരു വായനാനുഭവം എന്നോ ഒക്കെ പറയാൻ പറ്റും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഓൾറെഡി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഈ പുസ്തകം വായിക്കുന്ന തിരക്കിലായിരുന്നു ഈ വീക്കെൻഡുകൾ അധികവും ചിലവഴിച്ചത് സോ ഇന്ന് വെളുപ്പിനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴേക്കും ജോലിക്കിടയിലും കുറേ സമയം കണ്ടെത്തി എനിക്കത് വായിച്ച് തീർക്കാൻ പറ്റി നിറയെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പുസ്തകത്തെ പറ്റി മുൻ മുമ്പ് വന്നിട്ട് നമ്മൾ യൂട്യൂബിലായാലും മറ്റേ എഴുത്ത് ഫോറങ്ങളിലായാലും ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് റീഡേഴ്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ക്ലബുകളിലാണെന്നുണ്ടെങ്കിലും നിറയെ പേര് ഇതിനെപ്പറ്റി വായിക്കുകയും ഇതിനെപ്പറ്റി ധാരാളം അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇത് വന്നിട്ട് ഒരു ഭയങ്കരമായ ഒരുപാട് അർത്ഥ തലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിന് ഇത്രയും കൊടുക്കാനുള്ളതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പുസ്തകം എടുക്കുന്നതും ഈ പുസ്തകം വായിച്ച് വായിച്ചു തുടങ്ങുന്നതും ആദ്യം തുടങ്ങിയപ്പം ഇപ്പം ഞാൻ ആ പേര് കേട്ട പോലെ വേറെ എന്തോ ഒരു ഫീലിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ശ്രീലങ്കൻ തമിഴ് വിമോചന സമരവും ശ്രീലങ്കൻ സർക്കാരിൻ്റെ മനുഷ്യ മനുഷ്യരഹിത മേലെ ഒരു എന്താന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ ചില സമീപനങ്ങളും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് കഥ സ്റ്റാർട്ട് ചെയ്തത് അപ്പം വളരെ ഞാൻ കേട്ടതിനും ഇതിനും തമ്മിൽ ഒരു ഒരു ഒരിതില്ലെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് പേജുകളും അറിയിക്കുമ്പം എനിക്കത് ഫീൽ ചെയ്തത് പക്ഷേ പിന്നെ പോകപ്പോൾ മനസ്സിലായി ഇത് നമ്മളെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണനെ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫ്രാൻസിസ് ഇറ്റികോര ടി ഡി രാമകൃഷ്ണൻ്റെ ആൽഫ ടി ഡി രാമകൃഷ്ണൻ്റെ സുഗന്ധി ആണ്ടാൽ ദേവൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പേര് കേട്ടിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഫ്രാൻസിസ് ഇട്ടിക്കോരയും നിറയെ അവാർഡുകൾ ഒരു പുസ്തകമാണ് ഈ അടുത്തിടയ്ക്ക് ഫ്രാൻസിസ് പറ്റി കേട്ട എന്താണെന്ന് വെച്ചാൽ കേട്ടറിഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് ഇറ്റിക്കോര ബുക്ക് വന്നിട്ട് പെട്ടെന്ന് ആമസോണിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അൺസോൾഡ് ആയി മീൻസ് കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി സോറി അൺസോ സോൾഡ് ഔട്ടായി അൺസോൾഡ് അല്ല കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി ബുക്ക് കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു നിറയെ പേര് ഗൂഗിളിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം കയറി സെർച്ച് ചെയ്യുകയാണ് ഫ്രാൻസ് സിട്ടിക്കോര ഫ്രാൻസ് എന്തായിരുന്നു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മലയാളത്തിൻ്റെ മഹാനാടൻ മമ്മൂട്ടി വായന ദിനമായിട്ട് അനുബന്ധിച്ച് ഫ്രാൻസ് സിട്ടിക്കോര ഇട്ടിക്കോര എന്ന് പറയുന്ന പുസ്തകം കയ്യിലെടുത്ത് വെച്ചിട്ട് വായനയെപ്പറ്റിയും വായന കൊണ്ടുണ്ടാകുന്ന അറിവിനെപ്പറ്റിയും ഇന്നത്തെ തലമുറയിൽ വായന ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വായി വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ജനറലായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രാൻസിസ് സിറ്റിക്കോര ആയിരുന്നു ഫ്രാൻസിസ് സിറ്റിക്കോരയായിരുന്നു അപ്പം അദ്ദേഹം ആ പുസ്തകം ഇങ്ങനെ അതിനകത്ത് വരി വായിക്കുകയും ഇത് ഞാൻ ഇന്ന പുസ്തകമാണെന്ന് പറയുകയൊക്കെ ചെയ്ത ഉടനെയുണ്ട് ഇവിടുത്തെ വായനാ സമൂഹവും അല്ലെങ്കിൽ ഒരു വായിച്ച് തുടങ്ങുന്ന ആളുകൾക്കുമൊക്കെ ഫ്രാൻസിസ് സിറ്റിക്കോരെ പറ്റി ഓ ഇത് അയ്യോ മമ്മൂക്കൊക്കെ വായിക്കുന്ന ബുക്കാണോ എന്നാൽ നമുക്കത് വായിച്ചാളയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളും നല്ലവണ്ണം വായന അറിയാവുന്ന ആളുകൾ അവരും ഒക്കെ ഈ പുസ്തകത്തെ പെട്ടെന്ന് ട്രിഗറാവുകയും അവർ വന്നിട്ട് ഈ പുസ്തകം അധികമായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് മീൻസ് ഓരോരുത്തരും വാങ്ങിക്കാനായിട്ട് ഓൺലൈനിൽ ട്രൈ ചെയ്യുകയും ചെയ്തിപ്പോൾ ഇത് സോൾഡ് ഔട്ട് ആയി എന്നുള്ള ഒരു 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 കഥയൊക്കെ ഉണ്ട് ഇങ്ങനെ അടുത്ത ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ് ഈ മാസം നടന്ന കാര്യമാണ് കഴിഞ്ഞ മാസം പോലും അല്ല ഈ മാസം കഴിഞ്ഞ മാസമായിട്ട് നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് സോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം സുഗന്ധി എന്ന ആണ്ടാൾ ദേവനാക്കി രണ്ട് രണ്ട് കഥകളിലൂടെയാണ് നമ്മൾ വന്നിട്ട് ഈ പുസ്തകം കൊണ്ടുപോകുന്നത് അതിൽ ആദ്യത്തെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് കുറച്ച് ഫിക്ഷനും കുറച്ച് മിത്തും കുറച്ച് എന്താ പറയുന്നത് കുറച്ച് ഫിക്ഷൻ കുറച്ച് മിത്ത് കുറേ അത് അതിലേറെ കുറേ റിയലിറ്റിക്കായിട്ട് നടന്നിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഇതെല്ലാം ബേസ് ചെയ്ത് കുറേ റിയാലിറ്റി എല്ലാം മിക്സ് ചെയ്ത് ഇതൊരു കഥയാണോ എന്ന് പോലും ഒരു സമയത്ത് നമ്മൾ ആലോചിച്ച് പോകും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കുറേ കഥാഭാഗങ്ങൾ വന്ന സമയത്ത് കുറേ കഥാപാത്രങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കിത് ഒരു കഥയായിട്ട് തോന്നിയില്ല ഇവരൊക്കെ ശരിക്കും ജീവിച്ചിരുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ പോയി ഗൂഗിൾ ചെയ്ത് നോക്കി ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ ശ്രീലങ്കൻ പോരാട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരാണോ അല്ലെങ്കിൽ തമിഴ് പോരാട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരാണോ അപ്പം ഈ കഥാപാത്രങ്ങളെല്ലാം അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് റിയൽ കഥാപാത്രങ്ങളിലാണ് റിയൽ റിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് കഥാപാത്രങ്ങളെ അഡാപ്റ്റ് ചെയ്തതും ഇവർ ഈ കഥ എഴുതിയതുമല്ല ടി ഡി രാമകൃഷ്ണന്റെ മനോഹരമായ ഒരു വർക്കാണ് രണ്ട് കഥകളിലൂടെയാണ് പോകുന്നത് ഒന്ന് വന്നിട്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറയുന്ന ഒരു അതിസുന്ദരിയായ ഒരു യുവതിയുടെ കഥ അവർ വന്നിട്ട് ഒരു രാജാവിൻ്റെ പത്നിയാണ് അവർ രാജകുമാരി ആവും സോറി രാജ രാജാവിൻ്റെ പത്നിയായി ആയിട്ട് മാറും രാജ്ഞിയായിട്ട് മാറുന്നതും പിന്നെ അതിനുശേഷം അവർ അവർ ഭയങ്കര ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് ഭയങ്കര മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് അന്നത്തെ കാലത്ത് വനിതകൾ വന്നിട്ട് രാഷ്ട്രതന്ത്രത്തിലും അർത്ഥശാസ്ത്രത്തിലും ഒന്നും നോളജ് അവർക്കുണ്ടായിരിക്കത്തില്ല പക്ഷേ ഈ സ്ത്രീ വളരെ നല്ല വിപരീതമായിട്ട് ഇതെല്ലാം പഠിച്ച് രാജഭരണത്തിൽ തൻ്റെ തൻ്റെ ഭർത്താവിനെ അതായത് രാജാവിനെ സഹായിക്കുന്ന ഒരു തലത്തിലേക്ക് വളർന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഒരു രാജ്ഞിയുടെ അല്ലെങ്കിൽ ഒരു രാജ്ഞി തുല്യമായ സുന്ദര സുന്ദരിയായിട്ടുള്ള ഒരു 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 വനിതയുടെ കഥയാണ് അത് ഒരു ഒരു സൈഡിൽ അത് നടക്കുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് അതാലോചിക്കണം അന്നത്തെ കാലത്തിൻ്റെ ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ കഥ പറഞ്ഞു പോവുകയാണ് രണ്ടാമത്തെ കഥ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഗന്ധി എന്ന് പറയുന്ന ശ്രീലങ്കൻ തമിഴ് ഈഴപ്പോരാട്ടങ്ങളിൽ അതിശക്തമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന സുഗന്ധി എന്ന് പറയുന്ന യുവതിയുടെ ജീവിതത്തിലൂടെ കഥ പറയുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ കഥ ഇതിനെ രണ്ടിനെയും വായനക്കാരൻ എന്നുള്ള രീതിയിൽ ഇതിൽ പ്രത്യേകിച്ചും ഈ ഒമ്പതാം നൂറ്റാണ്ടിലെ കഥ അത് കഥയായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത് അതിനുള്ളിൽ ഒരുപാട് മോറലോ ശാസ്ത്രങ്ങളോ ഒന്നും പറയുന്നില്ല അതൊരു കഥയായിട്ടൊരു പുരാണ കഥ വായിക്കുന്ന പോലെ ലാഘവത്തിൽ നമ്മൾ വായിച്ചു നോക്കും പക്ഷേ ആ കഥയ്ക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് നമുക്ക് അത് ഈ റിയലിറ്റിക്കായിട്ട് നടക്കുന്ന ഈ വിമോചന സമരവുമായിട്ടും ഈ ശ്രീലങ്കൻ തമിഴ് പോരാട്ടങ്ങളുമായിട്ടും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുമൊക്കെയായിട്ട് ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ കണക്റ്റ് ചെയ്യിക്കും ഈ രണ്ട് കഥകളും കണക്ട് ചെയ്യിച്ച് നമുക്ക് വായനയുടെ ഒരു ഡിഫറെൻറ്റ് അനുഭവം ഇപ്പോൾ ഞാൻ നിറയെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരുപാട് അർത്ഥങ്ങളും അർത്ഥ തലങ്ങളുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മലയാളം പുസ്തകത്തിലൊന്നും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലാകത്തില്ലായിരുന്നു അപ്പോൾ ഒരു കുറച്ചും കൂടെ വളർന്ന ഒരു പ്രായമെത്തി കുറെ കൂടെ ഒക്കെ വായിക്കുമ്പം അതിനുണ്ടായ അറിവും കാര്യങ്ങളുമൊക്കെ അറിയാൻ തുടങ്ങിയ ഒരു പ്രായത്തിൽ നോക്കുമ്പം ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഒരു പുസ്തകം വായിക്കുമ്പം ഓക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഒരു ഒരു കാര്യത്തെ ഒരു കാര്യത്തിലോട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാവാൻ തുടങ്ങി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐ വിൽ സജസ്റ്റ് ഐ വിൽ സജസ്റ്റ് ദിസ് ബുക്ക് ടു ഓൾ ഓഫ് യു സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായിരിക്കും നിങ്ങൾക്ക് ശരിക്കും സീരിയസ് ആയിട്ടൊരു റീഡിങ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്ത് വായിച്ച് നോക്കുക ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഐ ഗാരൻറ്റി യു നോ ഡൗട്ട് ഓൺ ദാറ്റ് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഒരു മോൾമോസ്റ്റ് മുന്നൂറ് മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് പേജിനടുത്തുണ്ട് നല്ലോണം ഇരുത്തി വായിച്ചു പോവുക കാര്യമെന്ന് വെച്ചാൽ ഓരോ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കഥാകാരൻ ഇത് എഴുതിയിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നോവലാണ് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സോ തരം കിട്ടിയാൽ വായിക്കുക എടുത്ത് വായിച്ച് അതൊരു ഭയങ്കര വ്യത്യ ഒരു വ്യത്യാസമായിരിക്കും നിങ്ങൾ വായിച്ചതെന്നുള്ളത് വളരെ ഗംഭീരമായിരിക്കും സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ടി ഡി രാമകൃഷ്ണൻ ഓക്കെ താങ്ക്